സജീവൻ നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സജീവൻ, ഇപ്പോൾ കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു, മാധ്യമങ്ങൾ വാർത്താ റിപ്പോർട്ടിംഗിൽ മാധ്യമങ്ങൾക്ക് പിഴവ് സംഭവിക്കുന്നു, കൃത്യതയും പൂർണ്ണതയും ഇല്ല എന്നുള്ള തരത്തിലൊക്കെ ഒരു കോടതി പരാമർശം ഉണ്ടായിരിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് വളരെ ശരിയാണ്. എല്ലാ മാധ്യമങ്ങളും എല്ലാ വാർത്തകളും അതേപോലെയാണ് എന്നുള്ളതല്ല കോടതി പറഞ്ഞിട്ടുള്ള അക്കാര്യത്തിലല്ല. ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതി വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇതില് ഈ പറയുന്നതെല്ലാം ഇപ്പൊ വന്നിട്ടുള്ള വീഡിയോയിൽ പറയുന്ന വാർത്തയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം അത് സാധാരണ പത്രപ്രവർത്തനത്തിനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങളെ പൂർണ്ണമായിട്ട് ലംഘിക്കുന്ന രീതിയിലാണ്. അതാണ് പറയുന്നത്. ഫൈവ് ഡബ്ല്യൂ എക്സ് എന്ന് പറയുന്നതിന് പകരമായിട്ട് 4D ആണ് എന്ന് പറയുന്ന രീതിയിൽ ആളുകളെ തകർക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യലാണ് പല ആളുകളും പല മാധ്യമങ്ങളും ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല ഈ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പലപ്പോഴും അതിഭീകരമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളും മറ്റുമാണ് മറ്റുള്ള ആളുകൾ നടത്തുന്നത്. കുഴപ്പമില്ല, പക്ഷെ ഈ വാർത്ത അവതരിപ്പിക്കുന്ന ആളുകൾ പോലും ചിലപ്പോഴും നടത്താറുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചില ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനലുകളൊക്കെ, അതിലൊക്കെ പലപ്പോഴും വളരെ നികൃഷ്ടമായ രൂപത്തിൽ ബോഡി ഷെയിമിംഗ് ഉൾപ്പെടെയുള്ള രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ പലപ്പോഴും വരാറുണ്ട്. കോടതി ഇങ്ങനെ പറഞ്ഞതിലൊരു തെറ്റുമില്ല. കാരണം നമുക്ക് ആളുകളെ വിമർശിക്കാം, മറ്റുള്ള കാര്യം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം ഒക്കെ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് സ്വാഭാവികമായിട്ടുമുണ്ട്. ആർട്ടിക്കിൾ 19(1)A സാധാരണ ആളുകൾക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് അതിരുകവിഞ്ഞുകൊണ്ട് വ്യക്തികളെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണെങ്കിലും ഒക്കെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച് ഇതിൽ കോടതി പറഞ്ഞ പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളെ വളരെ മോശമായിട്ട് നികൃഷ്ടമായ രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ കൊണ്ടാണ് ഈ ആ കോടതി പറഞ്ഞ വാർത്തയിൽ പരാമർശിച്ചത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. മാധ്യമങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ പലപ്പോഴും നമ്മൾ പറയുന്നതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം സ്വയം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇതിൽ ഈ വരുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം, അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ശരിയാണെങ്കിൽ പോലും നമ്മൾ കോടതി പലപ്പോഴും കോടതിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ തെളിവുകളുടെയും മറ്റും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. അതേ രീതി തന്നെ മാധ്യമ പ്രവർത്തകരും തുടരേണ്ടതാണ്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുക, ശരിയാണെന്ന് എനിക്ക് തോന്നിയത് ഞാനങ്ങ് വിളിച്ചു പറയും, അതിലൊരു തെളിവും വേണമെന്നില്ല, എനിക്ക് തോന്നിയത് അതാണ് എന്റെ ശരിയാണെന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകർ പോകുന്നത്. ഈ സജീവൻ, ഈ കൃത്യതയോടെയും വ്യക്തതയോടെയും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന അതായത് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ മീഡിയകളും ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നു എന്ന് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. എല്ലാ ചാനലുകളും അങ്ങനെയാണെന്നും എല്ലാ വാർത്തകളും അങ്ങനെ, ഞാൻ തുടക്കം തന്നെ പറഞ്ഞതാണ്, എല്ലാ ചാനലുകളും അങ്ങനെയാണ്, എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആളുകളും അങ്ങനെയാണ്, ഇത്തരം വാർത്തകൾ കൊടുക്കുക അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് അതല്ലാത്ത രൂപത്തിലുള്ള ധാരാളം നമ്മൾ, ഞാൻ പോലും ഇത് എത്രയോ തവണ കണ്ടിരുന്നത് വളരെ നിരാശയോടുകൂടിയിട്ട് തോന്നി. പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ചില ആളുകളുടെ പരാമർശമൊക്കെ പലപ്പോഴും ബോഡി ചില നേതാക്കന്മാരുടെ ബോഡി ഷെയിമിംഗ് നടത്തുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊന്നും ശരിയല്ല. നമുക്ക് തെറ്റ് ഉള്ളത് പറയാം, നമുക്ക് അതിൽ അഭിപ്രായങ്ങൾ പറയാം, അതൊക്കെ എല്ലാം വളരെ അതിലൊക്കെ ഒരു തരത്തിലുള്ള മാന്യത പാലിക്കേണ്ടതാണ്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ തീർത്തും അമാന്യമായ രൂപത്തിൽ ആളുകളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് തെറ്റായ കാര്യമാണ്. അതൊരു ഒരു ലോകത്തിൽ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തും അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം അംഗീകരിക്കില്ല. നമുക്ക് പറയാം, വിമർശനങ്ങൾ ധാരാളം വരാറുണ്ട്, തുറന്നുകാട്ടലുകൾ ധാരാളം ഉണ്ടാവാറുണ്ട്, ഇത്ര അതൊക്കെ ചെയ്യേണ്ടതാണ്, ചെയ്യുക തന്നെ വേണം. അല്ലാതെ പ്രകീർത്തന വാർത്തകളല്ല കൊടുക്കേണ്ടത്. പ്രകീർത്തന വാർത്തകൾ കൊടുക്കുന്നത് ശരിയാണെന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ നിയന്ത്രണം സ്വയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിപ്പോ വളരെ 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 മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വാർത്തയുടെ കാര്യത്തിലല്ല, പൊതുവെ ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല, ജനാധിപത്യത്തിന് നല്ലതല്ല എന്നാണ് എന്റെ വിശ്വാസം.
എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി സജീവൻ. ലോറൻസിലേക്കാണ് നമുക്ക് തിരികെ പോകാം. ലോറൻസ്, ഈ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ കോടതി വിധിയിൽ കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശം ശരി തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ